മൂന്ന് മുട്ട നമ്മൾ ഉടച്ചിട്ട് ഇതിൽ ഒഴിക്കുന്നുണ്ട്. മൂന്ന് മുട്ടയാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പതിനാല് മേരി ബിസ്ക്കറ്റ് മുട്ട നമ്മൾ ഉടച്ചിട്ട് ഇതിൽ ഒഴിക്കുന്നുണ്ട്. അരക്കപ്പ് പഞ്ചസാര, അരക്കപ്പ് പാല്, പിന്നെ ഒരു സ്പൂൺ എസൻസും. അത് മുട്ടയുടെ മണം വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു ഫ്ലവറിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത്. ഇതില്ലെങ്കിൽ ഏലക്കേൻ്റെ പൊടി ഇട്ടാലും മതി. ഇത് നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കേരാമിൽ ഉണ്ടാക്കാം. അരക്കപ്പ് പഞ്ചസാര, വെള്ളവും ചേർക്കാം. ഏകദേശം പഞ്ചസാര ഈ കളർ ആകുമ്പോഴേക്കും നമുക്ക് മാറ്റി വെക്കാം. ഒരു ബ്രൗൺ കളറായി വരും. അത് ചെറുതീല് ഇങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കണം. എങ്കിലേ ഇത് നമുക്ക് ഇതുപോലെ ഈ കളറായി കിട്ടതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് നമ്മൾ ചെയ്ത് വെച്ച കരാമിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റും മുട്ടയാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഒരു ഇഡ്ഡലി പാത്രം എടുക്കും. വെള്ളം നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയൊരു മൂടി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കണം. ഇഡ്ഡലി ഇഡ്ഡലി പാത്രത്തിൻ്റെയൊക്കെ ഇതുപോലുള്ളൊരു തട്ടുണ്ടാവുമല്ലോ, അതെടുത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ കൂട്ട് അതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. പിന്നെ അത് പ്ലേറ്റ് വെച്ച് മൂടണം. ഇനി നമുക്കിത് മൊത്തമായി ഒന്ന് മൂടി വെക്കാം. അരമണിക്കൂറോളം ഇതുപോലെ മൂടി വെക്കണം. ഇടക്ക് നമുക്കൊന്ന് തുറന്നു നോക്കാം, ഇതിൻ്റെ സ്ഥിതി എന്തായെന്നൊക്കെ ഒന്ന് നോക്കിക്കളെ. നല്ല ആയിട്ട് പോകുന്നുണ്ട്. അതും കൂടി ഒന്ന് തുറന്നു നോക്കാം. ഏകദേശം പരുവത്തിലായിട്ടുണ്ട്. ഇത് നമ്മൾ ഏകദേശം റെഡിയായിട്ടുണ്ട്. നമ്മളൊരു കോല് കുത്തി നോക്കിയിട്ടുണ്ട്. അതുപോലെ ഒട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഓക്കെ, ഇനിയൊരു പ്ലേറ്റ് കൊണ്ട് ഇതിൽ കമിഴ്ത്തി വെച്ചിട്ട് നേരെ മറിച്ചിടണം. നമ്മൾ ഐറ്റം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അടിപൊളിയാണ് ഗൈസ്, ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് വായിന്നോളം വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും ഇത്.